സംസ്ഥാനത്തെ SSLC ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു. വിജയശതമാനം 99.69% ഏറ്റവും കൂടുതൽ പേർ ജയിച്ചിരിക്കുന്നത് കോട്ടയത്താണ്. കുറവ് വിജയശതമാനം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ വർഷത്തെയും പോലെ മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ A+ ഇപ്പോൾ മുഹമ്മദ് ആഷിഖ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ആഷിഖ്, ഫലം കാത്ത് വലിയ ആകാംക്ഷയിലാണോ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉള്ളത്? സൈറ്റുകളിൽ ഫലം വന്നു തുടങ്ങിയോ? രേഷ്മ, സംസ്ഥാനത്ത് ആകെയുള്ള SSLC ഫലം വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി പ്രഖ്യാപിച്ചെങ്കിലും ഓരോ വിദ്യാർത്ഥികളുടെയും റിസൾട്ട് വരാൻ ഇനിയും സമയമെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടൺ ഹിൽ സ്കൂളിലാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം, ഏതാണ്ട് തുടർച്ചയായ വർഷങ്ങളിൽ 100% വിജയം നേടിയ സ്കൂളാണ് കോട്ടൺ ഹിൽ സ്കൂൾ. ഇത്തവണ ഇവിടെ തങ്ങളുടെ റിസൾട്ട്, 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ തങ്ങളുടെ റിസൾട്ടും കാത്ത് ആകാംക്ഷാപൂർവ്വം ഇരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഏതാണ്ട് 640 വിദ്യാർത്ഥികളാണ് കോട്ടൺ ഹിൽ സ്കൂളിൽ പരീക്ഷ എഴുതിയിട്ടുള്ളത്. എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും 100% വിജയം നേടാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കുട്ടികൾ അടക്കമുള്ളത്. കുട്ടികൾക്കൊപ്പം മാതാപിതാക്കളും ഫലം കാത്ത് സ്കൂളിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തവണ റിസൾട്ടും കാത്തുള്ള ടെൻഷനിലാണ് എല്ലാവരും? A+ ആയിരിക്കും ഇത്തവണ. എല്ലാവരും അതാണ്, ടെൻഷനൊന്നും ഇല്ല. മുൻപത്തെ കാലത്തെ പോലെയല്ല കുട്ടികൾ 10ാം ക്ലാസ് റിസൾട്ടിനെ കുറിച്ച് അത്ര ആകുലപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാതാപിതാക്കളും അവർക്കൊപ്പം റിസൾട്ട് കാത്ത് ഇരിക്കുന്നുണ്ട്. എങ്ങനെ കുട്ടികളുടെ റിസൾട്ട് കാത്തിരിക്കുന്നതാണ്? അതെ അതെ, ടെൻഷനുണ്ടോ? ചെറുതായിട്ട്. കുട്ടികൾക്ക് ടെൻഷൻ ഇല്ലെന്നാണ് പറയുന്നത്? ഉള്ളില് ടെൻഷൻ ഉണ്ട്, പുറത്ത് പറയാത്താണ് പിള്ളേര്. അല്ല, മുമ്പത്തെ പോലെയല്ല 10ാം ക്ലാസ് റിസൾട്ട് അത്ര പ്രാധാന്യം ഇല്ലാത്ത രീതിയിലൊക്കെ ആയിപ്പോയി. നമ്മള് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായത്, പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഇത്രത്തോളം ഇതാണെന്നുള്ളത്. എങ്ങനെ ഇത്തവണ വലിയ ഫുൾ A+ തന്നെയാണ് കുട്ടിക്ക് പ്രതീക്ഷിക്കുന്നത്? ഏതായാലും റിസൾട്ട് പ്രതീക്ഷയാണ് എല്ലാവരും ഇരിക്കുന്നത്. മുൻപൊക്കെ 10ാം ക്ലാസ് ഫലം എന്ന് പറഞ്ഞാൽ വലിയ നിർണായകമായൊരു ഫലം ആയിട്ടാണ്, ഭാവിയെ നിശ്ചയിക്കുന്ന ഫലമായിട്ടൊക്കെ കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് അത്ര പ്രാധാന്യം കുറഞ്ഞു വരുന്നൊരു കാലമുണ്ടെങ്കിലും ഇപ്പോഴും 10ാം ക്ലാസ് റിസൾട്ട് എന്ന് പറയുന്നത് വലിയ ആവേശത്തിലും ആശങ്കയോടുമാണ് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത്. നമുക്ക് കുട്ടികളോട് തന്നെ ചോദിക്കാവുന്നത്, എങ്ങനെ ടെൻഷനുണ്ടോ റിസൾട്ട് വരുന്നതിനെ കുറിച്ച്? ഇല്ല, റിസൾട്ട് വരാൻ ഇനിയും സമയമെടുക്കും. എങ്ങനെയാണ്? ടെൻഷനുണ്ട്, പക്ഷെ നന്നായിട്ട് വരുമെന്നാണ് പ്രതീക്ഷ. നന്നായിട്ടാണ് പരീക്ഷ എഴുതിയത്, അതുകൊണ്ട് നന്നായിട്ടുള്ള നല്ല മാർക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷയുള്ളത്. 10ാം ക്ലാസ് റിസൾട്ട് വന്നിട്ട് വേണ്ട ഇനി അടുത്ത പഠനം മറ്റു കാര്യങ്ങളൊക്കെ. ഇനി എന്താവണമെന്നാണ് ആഗ്രഹം? ഞാൻ ശരിക്കും തീരുമാനിച്ചില്ല. ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ റിസൾട്ട് വന്നിട്ട് അതനുസരിച്ച് കോഴ്സ് എടുത്ത് ആണ് നീ തീരുമാനിക്കണം. റിസൾട്ട് കിട്ടിയിട്ട് അതനുസരിച്ച് റിസൾട്ട് അനുസരിച്ച് അടുത്ത പഠനം മറ്റു കാര്യങ്ങളും നിശ്ചയിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. എങ്ങനെയാണ് ഇനിയുള്ള പഠനം മറ്റു കാര്യങ്ങളും ഒക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങിയോ? ആ, ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഏത് സ്കൂളിലൊക്കെ പഠിക്കാൻ തുടങ്ങണം എന്നൊക്കെ ഇപ്പോഴേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ടോ? വലിയ മാർക്ക് ഇടാനുള്ള പരീക്ഷ എഴുതിയിട്ടുണ്ടോ? തീർച്ചയായും വലിയ മുന്നൊരുക്കത്തിൽ തന്നെ പരീക്ഷ എഴുതിയ കുട്ടികളാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻവർഷത്തെ പോലെ തന്നെ 100% വിജയം കോട്ടൺ ഹിൽ സ്കൂളിന് കരസ്ഥമാക്കാൻ കഴിയട്ടെ. എല്ലാ വിദ്യാർത്ഥികൾക്കും വലിയ വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരും റിസൾട്ട് കാത്തിരിക്കുകയാണ് ഇവിടെ. യെസ്, വലിയ ആകാംക്ഷയോടുകൂടി ആവേശത്തോടുകൂടി കുട്ടികൾ, വിദ്യാർത്ഥികൾ SSLC മാർക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഗ്രേഡുകൾ അറിയാൻ അല്പസമയത്തിനകം തന്നെ സൈറ്റുകൾ സജീവമാകും. 4 എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഔദ്യോഗിക പ്രഖ്യാപനം വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി നടത്തി. 99.69% ഇത്തവണ വിജയശതമാനം. പരീക്ഷാ ഫലം വെബ്സൈറ്റുകളിൽ അല്പസമയത്തിനകം തന്നെ വന്നു തുടങ്ങും.